പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ വൈസ് ലിറ്ററേച്ചർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ പ്രിയപ്പെട്ട ലിറ്ററേച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഈ കൂടിവരവ് ഇന്നത്തെ ഒന്നിച്ച് ചേരൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്കും അനുഭവപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ രൂപതയിലെ മാത്രമല്ല, നമ്മളുടെ സഭയിലെ, ഭാരതത്തിലെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും സമർപ്പിക്കപ്പെട്ടവരുമായ ആളുകളാണ് നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും. കത്തോലിക്കാ സഭയിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധരുടെ പുണ്യ കുടീരങ്ങളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. റിട്ടച്ചൻ തന്നെ ഒരു വർഷത്തിന് മുൻപ് പല പുണ്യകുടീരങ്ങൾ പോയി സന്ദർശിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ കബറിടങ്ങൾ, അവരുടെ ഫസ്റ്റ് ക്ലാസ് റിലീക്സ് ഒക്കെ സൂക്ഷിക്കുന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കുന്ന ചുമതല, അല്ലെങ്കിൽ അതിലേർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ദൗത്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സഭയിലെ ഏറ്റവും ആധ്യാത്മിക മികവുള്ള ഒരു കാര്യം കൂടിയാണ്. കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ ഒരു പ്രകടനമാണ് മെത്രാന്മാർ നടത്തുന്ന ആദ്യ ലിമിന വിസിറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതറിയാം, ആദ്യ ലിമിന എന്ന വാക്കിൻ്റെ അർത്ഥം അറ്റ് ദ ഫ്രണ്ട് ഡോർ ഓഫ് ദ ടൂംബ് ഓഫ് അപ്പോസ്റ്റിൽസ് പീറ്റർ ആൻഡ് പോൾ എന്നാണ്. ആദ്യ ലിമിന അപ്പോസ്തലരും പേത്രോസ് പൗലോസ് ഈ രണ്ട് ശിഷ്യപ്രമുഖന്മാരുടെ പുണ്യകുടീരത്തിൻ്റെ കവാടത്തിൻ്റെ മുൻപിൽ അവിടെ നമ്മൾ എത്തുന്നതിനെയാണ് ആദ്യ ലിമിന വിസിറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ന് പ്രായോഗികമായ അർത്ഥത്തിൽ മാർപ്പാപ്പായെ കാണാൻ പോകുന്നു എന്ന് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ മാർപ്പാപ്പായെ കാണുന്നതിന് മുൻപ് എല്ലാവരും അവിടെ അതിജീവനാക്കി ചെല്ലുന്നവർ ചെയ്യുന്ന കർമ്മം പത്രോസിൻ്റെ കുടീരത്തിൽ പോവുക, സെയിൻറ്റ് പോളിൻ്റെ ബസലിക്ക സന്ദർശിക്കുക, അത് രണ്ടും നടത്തിയതിന് ശേഷമാണ് നിലവിലുള്ള മാർപ്പാപ്പായെ കാണുന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞത് ഇത് സഭയുടെ വളരെ പുരാതനമായ ഒരു പൈതൃകമാണ്, കൂട്ടായ്മയുടെ ഒരു വലിയ വിഷയമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആകർഷകത്വം തോന്നുന്നത് ഈ കുടീരങ്ങളിൽ നിങ്ങളെപ്പോലെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനെയാണ്. പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഞാനും പ്രത്യക്ഷനുമൊക്കെ അതിന് തൊട്ട് ചേർന്ന് താമസിച്ച് പഠിച്ചവരാണ്. അതുപോലെ പൗലോസിൻ്റെ ബസിലിക്ക അല്പം അകലെയാണ് എങ്കിലും അവിടെയും ഇതുപോലെ തന്നെയുള്ള ക്രമീകരണമാണ്. അവിടെ ആ ടൂംബ് സംരക്ഷിക്കാൻ അതിൻ്റെ പ്രതീകമായിട്ട് ഇന്നുള്ള മാർപ്പാപ്പായെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ നിര നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ ആവേശം തോന്നി. എത്ര വലിയ തീഷ്ണതയോടുകൂടിയാണ് അച്ഛനോട് പറഞ്ഞതുപോലെ ഐക്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, നോമ്പ് നോക്കി അവരത് വലിയ അഭിമാനത്തോടുകൂടി ചെയ്യുന്നൊരു ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള വോളണ്ടിയേഴ്സിൻ്റെ, പ്രത്യേകിച്ച് നമ്മളുടെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, നമുക്കിത് വേളാങ്കണ്ണിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും കേന്ദ്രത്തിലുള്ള ഷ്രൈനിൻ്റെ സംരക്ഷണം പോലെയല്ല, നമുക്കിത് നമ്മളുടെ സ്വന്തം വിശുദ്ധയുടെ ഭൗതിക അവശിഷ്ടം കാത്തുസൂക്ഷിക്കുന്ന ടൂംബിൻ്റെ കസ്റ്റോഡിയൻസാണ്.
അത് നമുക്ക് ഇന്ത്യയിൽ വേറെ ആർക്കും അവകാശപ്പെടാനില്ല. ഷ്രൈൻസ് നമുക്ക് ഒത്തിരി ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശുദ്ധ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മളുടെ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് വർക്കി പിതാവ് എന്നോട് പറഞ്ഞിരുന്നു, പിതാവ് ഇതിൻ്റെ ചുമതല രൂപതയിലെ സമർത്ഥനായ ഒരു അച്ഛനെ ഏൽപ്പിക്കണം എന്ന്. വലിയ പിതാവ് കാനോനിക നിയമമൊക്കെ പഠിച്ച ആളാണ്, അദ്ദേഹത്തിന് അതിൻ്റെ വരും പരാടികളൊക്കെ അറിയാം. പിതാവിനോട് അന്ന് റോമിൽ പിതാവ് അസുഖമായിട്ട് കിടപ്പായി പോയി, അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, പിതാവ് ഇതിൻ്റെ ഭാവി അതിൻ്റെ മുൻപോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് അന്ന് കടത്തലച്ഛൻ്റെ കാര്യസ്ഥിതിയിൽ നമ്മളതിന് പ്രത്യേകമായ സംവിധാനം ചെയ്തത്. അപ്പം ഞാനീ പറഞ്ഞു വന്ന ഈ വിശുദ്ധരുടെ പുണ്യകുടീരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ വിശ്വാസ സമൂഹം കാണിക്കുന്ന ആ തീഷ്ണത, അവിടെ ചെല്ലുന്ന സന്ദർശകർക്ക് ഈ വോളണ്ടിയേഴ്സിൻ്റെ താല്പര്യം കണ്ടിട്ടാണ് കൂടുതൽ ചൈതന്യമുണ്ടാകുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തളർവാദ രോഗിയെ കൊണ്ടുവന്നു ഈശോയുടെ അടുത്ത്, പെട്ടെന്ന് കയറ്റിവിടാൻ ഇടമില്ല. ആളുകൾ എന്ത് ചെയ്തു, അവരാ ഈശോ ഇരുന്ന വീടിൻ്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ചു മാറ്റി താഴെ ഇറക്കി ഈ രോഗിയെ കാണിച്ച് ആശീർവാദം മേടിച്ചു. അതുകൊണ്ട് ഈശോ പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസം കണ്ടാണ് ഞാൻ ഈ രോഗിയെ സുഖപ്പെടുത്തുന്നത്, അല്ലാണ്ട് രോഗിയുടെ പ്രത്യേകമായിട്ടുള്ള ആ കാര്യം കൊണ്ടല്ല, അവരുടെ വിശ്വാസം കണ്ട് ഈ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ ഐക്യം, നിങ്ങളുടെ സന്തോഷം, സമയം ചെലവഴിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം, അതൊക്കെ ആളുകൾ കാണുമ്പോൾ അവർക്ക് വലിയ ആവേശമാണ്. എന്നോട് സാധാരണക്കാർ, കൃഷിക്കാർ, ഇതിലെ വെറുതെ ധർമ്മത്തിനു വേണ്ടി വരുന്നവർ, അതുപോലെ വലിയ രാഷ്ട്രീയക്കാർ, പിതാക്കന്മാരൊക്കെ നിങ്ങളുടെ സേവനത്തെക്കുറിച്ച് എന്നോട് വലിയ താല്പര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ ഭരണജ്ഞാനത്തെ ഇന്ന് നിർവചിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളാണ് ഇവിടുത്തെ ഈ വലിയ ആ മുത്തിൻ്റെ ആ സമ്പത്തിൻ്റെ മഹിമ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ പിതാവ് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം ഈ റോമിലുള്ള വോളണ്ടിയേഴ്സിനെ എല്ലാം ഇതുപോലെയൊന്ന് വിളിച്ചുകൂട്ടി അര ദിവസം അവർക്ക് വേണ്ടി ഒരു സെമിനാർ നടത്തി. പരിശുദ്ധ പിതാവ് അവരോട് പ്രസംഗിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ എന്നെ സംരക്ഷിക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത്. പിതാവിൻ്റെ സ്വിസ് ഗാർഡ്സ് എന്ന് പറയുന്ന വലിയൊരു പറ്റം സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള പോലീസുകാരെ പോലുള്ള ആളുകളാണ്. അവരാണ് വത്തിക്കാൻ്റെ ശരിക്കുള്ള കസ്റ്റോഡിയൻസ്, വോളണ്ടിയേഴ്സ്. അതോട് ചേർന്ന് ഇറ്റാലിയൻസിൻ്റെ വലിയൊരു ഒരു നിരയുണ്ട്. അങ്ങനെ അവർ രണ്ട് രാജ്യക്കാർ ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന വലിയൊരു സഭാ ശുശ്രൂഷയാണ് പത്രോസ് പൗലോസ് വിശുദ്ധന്മാരുടെ പുണ്യകുടീരങ്ങൾ നോക്കുന്നതും മാർപ്പാപ്പായി സംരക്ഷിക്കുന്നതും. അന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്, പിതാവ് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് രണ്ട് കൊച്ചു വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ശുശ്രൂഷയുടെ മേഖലയിൽ. പിതാവെന്ന് പറഞ്ഞ കാര്യം, അക്രിറ്റർ എറ്റ് ഫിഡലിറ്റർ, രണ്ട് ലത്തീൻ വാക്കുകളാണ്. അക്രിറ്റർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജാഗ്രതയോടെ, ഫിഡലിറ്റർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വസ്തതയോടെ. എത്ര മനോഹരമായിട്ട് മാർപ്പാപ്പ രണ്ട് വാക്കുകളിൽ ആ വോളണ്ടിയേഴ്സിന്റെ ശുശ്രൂഷയെ ആദരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അക്രിറ്റർ എറ്റ് ഫിഡലിറ്റർ, കൂടുതൽ വിജിലൻസ്, ജാഗ്രത നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ പുണ്യവാന്മാരുടെ ടൂമ്പിനെ സംരക്ഷിക്കുന്നവരാണ്, അവരുടെ തുടർച്ചയായിട്ടുള്ള മാർപ്പാപ്പായെ സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത, കൂടുതൽ വിശ്വാസം, ഫിഡലിറ്റി, ആ രണ്ട് കാര്യം വാക്കുകൾ കൊണ്ട് അവരുടെ ശുശ്രൂഷയെ മാർപ്പാപ്പ അന്ന് നിർവചിച്ച് ലോകത്തിന് തന്നെ മാർപ്പാപ്പായുടെ ആ സന്ദേശം അന്ന് ലോകം മുഴുവൻ വളരെയേറെ പ്രകീർത്തിച്ചു. അതിൻ്റെ കമന്റേറ്റേഴ്സ് എഴുതിയൊക്കെ ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ട് മാർപ്പാപ്പ രണ്ട് വാക്കുകളിലൂടെ അവരുടെ ആ ശുശ്രൂഷയെ ബലപ്പെടുത്തുകയും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്തു. ഒളിമ്പിക്സിന് പോകുമ്പോൾ നമ്മൾ നല്ല
സ്പോർട്സ്മാൻഷിപ്പുള്ളവരുടെ കളിലുണ്ട് എനിക്കറിയാം. ഒളിമ്പിക്സിന്റെ ഒരു മോട്ടോ ഉണ്ടല്ലോ, മൂന്ന് കൊച്ചി ലത്തീൻ വാക്കുകളാണ്. കൂടുതല് ഉയരത്തില്, കൂടുതല് വേഗത്തില്, കൂടുതല് ശക്തമായിട്ട്. ആൻസിയൂസ്, ചേസിയൂസ്, ഹോർസിയൂസ്, അത് അവരുടെ മോട്ടോ ആണ്, അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ആ നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്നവരെ മാത്രമേ അതിലേക്ക് അവർ പ്രവേശിപ്പിക്കുകയുള്ളൂ. അച്ഛനോട് പറഞ്ഞല്ലോ, നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട വലിയൊരു ഐക്യ ചിന്തയുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യേഴ്സ് ആണ്. അൽഫോൻസ് ആർമയുടെ പുണ്യകുടീരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ജാഗ്രതയുള്ള വിശ്വാസമുള്ള കൂടുതൽ വേഗത്തിലും ശക്തിയിലും ഔന്നത്യത്തിലും നീങ്ങണമെന്ന് വിശ്വസിക്കുന്ന 100, 101 ആളുകളുടെ ഒരു ബോഡിയായി. ആ ബോഡിക്ക് നല്ല ഒരു ഐക്യമുണ്ട്. അവിടെ ചെറുതോ വലുതോ, വലിയ കുടുംബക്കാരോ താഴ്ന്ന കുടുംബക്കാരോ, പണക്കാരോ കർഷകരോ കൂലിപ്പണിക്കാരോ, ഇതൊന്നും അവിടെ വിഷയമല്ല. നമ്മൾ ഈ ബോഡിയിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒരുപോലെയാണ്, ഒരേ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. ആ ഒരു സഭയുടെ ഒരു നല്ല വശം എടുത്തു കാണിക്കാനുള്ള ഇക്ലീസിയൽ സോളിഡാരിറ്റി, അല്ലെങ്കിൽ സഭാഗാത്രത്തിൻ്റെ ഐക്യം എടുത്തു കാണിക്കാനുള്ള ഒരു നല്ല വേദി കൂടിയാണ്. 100 പേര് ഇതിന് സന്നദ്ധരായിട്ട് എപ്പോഴും വർഷങ്ങളായിട്ട് റെട്ടസിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് അസൗകര്യങ്ങൾ, വീട്ടിലെ പല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാണ് നമ്മളിത് നടത്തുന്നത്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വലിയ ഗുണങ്ങൾ കിട്ടും എന്നതിന് സംശയമില്ല. വലിയ ഒരു മിസ്റ്റിക് ചിന്തകനായിരുന്ന തോമസ് അക്കമ്പീസ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ കുരിശുകൾ സന്തോഷപൂർവ്വം വഹിച്ചാൽ അവ നിങ്ങളെ വഹിച്ചുകൊള്ളും. അതാണ് അതിൻ്റെ പ്രത്യേകത. അക്കമ്പീസ് ഒരു മധ്യകാല വലിയ മിസ്റ്റിക് ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ആ ചിന്ത, നമ്മൾ കുരിശുകള് സന്തോഷപൂർവ്വം വഹിച്ചാൽ അവ നിങ്ങളെ വഹിച്ചുകൊള്ളും. അൽഫോൻസാമ്മ പഠിപ്പിച്ച കാര്യം അതാണല്ലോ. മറ്റുള്ളവരുടെ കുരിശുകള്, വേദനകള് ചോദിച്ച് വാങ്ങി അവ വഹിച്ചപ്പോൾ ഈശോ അൽഫോൻസാമ്മയെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെ ഏറ്റവും തിളക്കമായ ഒരു വശം. ലീമായിലെ വിശുദ്ധയായ റോസ അവരുടെ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു കൊച്ചു വാക്യമുണ്ട്, സ്വർഗത്തിലേക്ക് കയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രോസ്, കുരിശ് മാത്രം. ദാറ്റ് ഈസ് നോട്ട് ദ മെയിൻ ലാഡർ ബട്ട് ദ ഓൺലി ലാഡർ, അതാണ് അവർ പറഞ്ഞത്. സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു ഗോവണിപ്പടി, അത് ഒരു പ്രധാനപ്പെട്ട ഗോവണിപ്പടിയല്ല, ഏക ഗോവണിപ്പടിയാണ്. കർത്താവിൻ്റെ കുരിശിനോട്, സകലങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നത്. അങ്ങനെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമാണ് സഭയുടെ മിഷൻ ഇയർ നമ്മൾ ആചരിക്കുകയാണ്. നടങ്ങാനവുമായിട്ട് ബന്ധപ്പെട്ട മിഷൻ ലീഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷൻ അതിൻ്റെയും ചുമതലക്കാരനായിരുന്നു അനേക വർഷങ്ങൾ. അങ്ങനെ ഒരുപിടി പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമി കൂടിയാണിത്. അവിടെ നിങ്ങൾ വോളണ്ടിയേഴ്സ് ആയിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഈ ട്രഡീഷൻ്റെ കമൻറ്റേറ്റേഴ്സാണ്. അൽഫോൻസാമ്മയുടെ ടൂമ്പിൻ്റെ ചുമതലക്കാർ എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ഭരണജ്ഞാനം കാത്തു സൂക്ഷിക്കുന്ന മറ്റനേകം ട്രഡീഷൻ്റെ കൂടെ വ്യാഖ്യാതാക്കളാണ് നിങ്ങൾ, കമൻറ്റേറ്റേഴ്സാണ്. വരുന്നവരോട് അൽഫോൻസാമ്മയെ കുറിച്ച് പറയുന്നു, ശ്രദ്ധിക്കുന്നു, അവരുടെ വിശ്വാസത്തെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒരു സുവിശേഷവൽക്കരണം നടത്തുകയാണ്, ദൈവവചനം പ്രഘോഷിക്കുകയാണ്. ഈയൊരു ട്രഡീഷൻ്റെ നല്ല സംരക്ഷകരായിട്ട്
കമൻറ്റേറ്റേഴ്സായിട്ട് നമ്മൾ മാറുകയുമാണ്. അപ്പം അതുകൊണ്ട് ഈ വോളണ്ടിയേഴ്സിൻ്റെ കൂടിവരവെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് രൂപതയുടെ ഏറ്റവും തിളക്കമുള്ള ഒരു ബോഡിയാണിത്. വെറുതെ നമ്മൾ സാധാരണ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കൂടുന്നവരെ പോലെയല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിട്ട് വോളണ്ടിയേഴ്സായിട്ട് ഭാരതത്തിലെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവാഞ്ചലൈസേഷൻ്റെ ആളുകൾ, കൂട്ടായ്മയുടെ ആളുകൾ, ഈ ട്രഡീഷൻ്റെ വ്യാഖ്യാതാക്കൾ, മറ്റുള്ളവരിൽ വിശ്വാസം വളർത്തി കൊടുക്കേണ്ട ആളുകൾ, ഇങ്ങനെ ഒരുപിടി ചുമതലകൾ കൂടി നിങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ശുശ്രൂഷ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാളുകളിൽ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇത് നല്ല ഒരു ക്രമീകൃതമായ രീതിയിൽ വന്നു. ലൂർദിൻ്റെയൊക്കെ മാതൃകയിൽ ഏതാണ്ട് ഇത് നല്ല ബലിഷ്ഠമായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചിട്ടക്രമങ്ങളുള്ള ഒരു കാര്യമായിട്ട് മാറി. ഞാൻ ഈ പ്രസ്ഥാനം അന്ന് ബഹുമാനപ്പെട്ട കടത്തലച്ചിനെ ഏൽപ്പിച്ചതും അതുകൊണ്ടാണ്. നമുക്കിതിന് നല്ല വിശ്വാസ ആഴം വേണം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മൈൻഡ് വേണം, കാര്യക്ഷമതയും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള, നമുക്ക് വേറൊരു മോഡൽ ഇന്ത്യയിലില്ല, നമുക്കിത് വേറൊന്ന് നോക്കി ചെയ്യാൻ എന്ന് പറയാൻ അച്ഛനെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു നെറ്റ്വർക്കാക്കി കൊണ്ടുവരികയും അതിൻ്റെ കണ്ണികൾ തമ്മിലുള്ള ബന്ധം ദൃഢതരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യണം. എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ വർഷങ്ങൾ കൊണ്ട് ഇതിനൊരു ഒരു നിജസ്ഥിതി നമുക്ക് ധൈര്യമായിട്ട് ഭരണജ്ഞാനത്തേക്ക് ആരെയും നമുക്ക് ക്ഷണിക്കാം. അത്തരത്തിൽ നല്ല വിശ്വാസത്തിൻ്റെ തിളക്കമുള്ള ഇവിടുത്തെ തിരുനാളുകളും മറ്റ് ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ മറ്റ് ഒരുപാട് ഭൗതിക കാര്യങ്ങൾ കൊണ്ട് മലിനപ്പെടുത്താണ്ട് സഭയുടെ സംശുദ്ധമായ വഴികളിലൂടെ നമ്മുടെ ആളുകളെ കൊണ്ടുപോകാനും അങ്ങനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ സഭയെ എന്നുള്ള ആ കാര്യം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിധവ കൊച്ചു നാണയം ഇട്ടപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു. അതിനു മുമ്പ് ഒരുപാട് പേര് വലിയ തുകകളൊക്കെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു, അതെല്ലാം ഈശോ കണ്ടുകൊണ്ടിരുന്നു. ഒരു വിധവ വന്ന് 2 പൈസ 2 ലെപ്താകൾ അതിലിട്ടപ്പോൾ അപ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചു. അതിന് സഭയുടെ പിതാക്കന്മാർ അഗസ്തീനോസിനെ പോലെയുള്ളവർ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ സഭ അവിടെ ജനിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇത് കാണാനുള്ള കഴിവ് ഉണ്ടാകുമ്പോഴാണ് സഭയുടെ പരിശുദ്ധമായ മുഖം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ വെള്ളി നാണയങ്ങൾ വലിച്ചെറിയപ്പെടുകയാണ് ചെയ്തത് യൂദാസിൻ്റേത്. ഇതുപോലുള്ള ചില്ലിക്കാഴ്ചകൾ കുർബാനയായിട്ട് മാറി. വേദപുസ്തകം നമുക്ക് തരുന്ന കാര്യം അതാണ്. അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങൾ കാണുന്നതിന് നിങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. വളരെ പാവപ്പെട്ടവർ വന്ന് നേർച്ചയിടുന്നു, വളരെ ആഴമായ വിശ്വാസത്തിലൂടെ അൽഫോൻസാമയുടെ ടൂമ്പിനെ മുത്തുന്നു, വണങ്ങുന്നു, അതിൽ കയറി കിടക്കുന്നു, അതിനെ സ്പർശിക്കുന്നു. അപ്പോൾ സഭ ജനിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥ വിശ്വാസം തിളക്കമുള്ളതായി തീരുന്നത്. അതിൻ്റെ ദൃക്സാക്ഷികളാണ് നിങ്ങൾ. അത് കാണുന്നതിനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് ആവേശം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അവസാനിപ്പിക്കുകയാണ് റോമാക്കാരക്കുള്ള ലേഖനം